മദഗജമോനെ ഗിരിജാസുതനെ ഗണപതി ഭഗവാനെ ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തിലെ വിനായക ചതുർത്ഥിയോടനുബന്ധിച്ചുള്ള കുറേ കാഴ്ചകളും വിശേഷങ്ങളും ആണ് ഇഷ്ടമായ കൂടെ നിൽക്കണം താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വൈകുന്നേരം ഒരു അഞ്ചര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് ഞാനും മോളും കൂടെയാണ് ഞാൻ ആദ്യമേ ഒരു സോറി പറയുവാണ് കാരണം ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്ക് ഗട്ടറിലൊക്കെ വീണ് ആ ഫോണ് ഞാൻ നേരെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ പക്ഷേ ചെറിയ ഷേക്കൊക്കെ വന്നിട്ടുണ്ടേ ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ ഫോൺ താഴെ പോകും ആ ഒരു ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു അങ്ങനെതേ നമ്മളീ ഗണപതി അമ്പലം എത്താറായി അതിനടുത്ത് തന്നെ പടിഞ്ഞാറ്റിങ്കര ശിവൻ്റെ അമ്പലമുണ്ട് അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളവിടെ അമ്പലത്തേക്ക് ഏറെയില്ല താമസിച്ച് പോയതുകൊണ്ട് പിന്നെ ഞങ്ങളിത് ഗണപതി ക്ഷേത്രത്തിൽ വന്നു അവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഈ ഭഗവാൻ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിന് വേണ്ടിയിട്ടുള്ള നേർച്ചാ ദ്രവ്യങ്ങളെല്ലാം ഇങ്ങനെ കൂട്ടി വെച്ചേക്കാണ് കേട്ടോ അപ്പം നമ്മുടെ കണക്കായിട്ട് എല്ലാ വർഷവും നമ്മൾ മേടിച്ച് കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ നല്ല ഐശ്വര്യമായിട്ട് തന്നെ നല്ല ഹസ്ബൻഡ് വന്ന് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ ഈ ഒരു കാഴ്ച തന്നെ എത്ര മനോഹരന്നറിയോ ഭഗവാന്റെ സമർപ്പണത്തിന് വേണ്ടിയിട്ട് ഇവിടെല്ലാമോ ഉള്ള ആൾക്കാരാണ് കേട്ടോ അവരവരെ കൊണ്ട് പറ്റുന്നതെല്ലാം ഇങ്ങനെ സമർപ്പിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ സ്റ്റേജിൽ എന്തോ പരിപാടിയൊക്കെ തുടങ്ങാനുള്ളൊരു ഇതിലാണ് അപ്പം ഞങ്ങളെന്തായാലും അമ്പലത്തിലൊന്ന് കയറാമെന്ന് വിവരിച്ചപ്പം മുള് പറഞ്ഞു അമ്മ നമുക്കെന്നാൽ ഉണ്ണിയപ്പം മേടിക്കാം അങ്ങനതേ ഒരു പാക്കറ്റ് ഉണ്ണിയപ്പത്തിനുള്ള രസീതൊക്കെ എടുത്തു ഈയൊരു ആൽമരവും ചുറ്റുപാടും ഒക്കെ ലൈറ്റൊക്കെ വെച്ച് നല്ലോണം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറൊരു കാഴ്ച കാണിച്ചു തരാം അത് ഇരിട്ടിയാൽ കാണിക്കാൻ പറ്റത്തില്ല വേറൊന്നും അല്ലാട്ടോ അമ്പലക്കുളം നല്ല വിശാലമായ കുളം ആട്ടോ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്തുണ്ടല്ലോ ഈ കുളത്തിനകത്തും ഇതിൻ്റെ ചുറ്റുപാടും ഒക്കെ ഇഷ്ടംപോലെ ലൈറ്റും കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾക്കെൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം നമ്മൾ ഉത്സവത്തിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ വിനായക ചതുർത്ഥിയുടെ വിശേഷങ്ങളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിപ്പം തലേ ദിവസമാണേ ഞാനും മോളും വന്നേക്കുന്നത് കാരണം മാമനെ അവിടെ ഒറ്റക്കായേണ്ടെ അടുത്ത ദിവസം എനിക്ക് വന്ന് തൊഴാൻ പറ്റത്തില്ലെന്നറിയാം അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇവിടെ ഈ നോട്ടീസും കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് കുറേ സമയം ഇതൊക്കെ വായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്പലത്തിനകത്ത് കയറാൻ പറ്റില്ല നല്ല തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ എന്നാലും ചുറ്റിയൊക്കെ തൊഴാം എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഉണ്ടല്ലോ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടുണ്ടോ ദൂരെയൊക്കെ ഉള്ളവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് വ്യൂവേഴ്സായിട്ടൊക്കെ ഉണ്ട് കഴിയുമെങ്കിൽ ഒറ്റത്തവണയെങ്കിലും വന്ന് പ്രാർത്ഥിക്കണം കാരണം നമ്മൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച എല്ലാ വിഘ്നങ്ങളും മാറ്റിത്തരുന്ന ആളാണ് കേട്ടോ കൊട്ടാരക്കര മഹാഗണപതി എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനത്തെ നമ്മളും പ്രാർത്ഥിച്ചു നാളത്തെ പിന്നെ പൂജക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു ഷെഡിനകത്ത് മോദകമൊക്കെ ചെയ്യുന്നതിൻ്റെ കുറേ ദിവസങ്ങളുണ്ട് ഇവിടെ പരിപാടിയൊക്കെയാണ് എല്ലാ വർഷവും ഞങ്ങൾക്ക് മോദകം കിട്ടാൻ വലിയ പാടാകും കഴിഞ്ഞ വർഷവും കിട്ടിയില്ല അങ്ങനതേ പ്രസാദമൊക്കെ മേടിച്ചോ പിന്നെതേ നല്ലോണം ഇങ്ങനെ പ്രാർത്ഥിച്ചു ചുറ്റാകെ നിന്ന് പ്രാർത്ഥിച്ചു കേട്ടോ ഗണപതിയുടെ നടയിലും പിന്നെ നാഗരുടെ അവിടെ നാഗരുടെ അവിടെ പ്രാർത്ഥിച്ചില്ല സന്ധ്യ കഴിഞ്ഞാൽ അവിടെ പ്രാർത്ഥിക്കാൻ പാടില്ലായെന്ന് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഉണ്ണിയപ്പമൊക്കെ മേടിച്ചിട്ടും ഞങ്ങൾ ബാക്കി സ്ഥലത്തും കൂടെ ചുറ്റിയൊക്കെ തൊഴുതുകട്ടോ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സിൽ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ശാന്തിയും സമാധാനം ഒക്കെയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ദീപാരാധന സമയവും കൂടെ ആയിരുന്നു ഞങ്ങളിവിടെ വന്നപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അങ്ങനതേ കുറേ സമയം ഇവിടെ നിന്ന് കേട്ടോ അപ്പം ഈ ഒരു സ്ഥലത്തെത്തുമ്പം നമ്മൾ സെൽഫി എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങളും ഹസ്ബൻഡും മക്കളും എല്ലാം കൂടെ വരുമ്പം ഇതൊരു ഒഴിഞ്ഞ അങ്ങനെ ഒരു വലിയ ഇതില്ലാത്ത തിരക്കില്ലാത്ത സ്ഥലമാണ് അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് അപ്പോൾ സ്റ്റേജിൽ കുറേ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് അങ്ങനതേ രണ്ടുപേരെ കണ്ടിട്ടുണ്ട് കേട്ടോ ഒരു ഫോട്ടോ എടുത്ത് ഇതാരൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കുറേ സമയം കൂടെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു പിന്നെ ആളിൻ്റെ നട വന്ന് ആളിൻ്റെ താച്ചോട്ട് വന്ന് ഈ കുറേ സമയം ഇരുന്ന് പിന്നെ ഈ ഉണ്ണിയപ്പമൊക്കെ അവിടെ ഇരുന്ന് തന്നെ കഴിച്ചു അപ്പോഴത്തേക്കെ നല്ലോണം ഇരുട്ടി പിന്നെ പുതിയ വാഹനങ്ങളൊക്കെ മേടിച്ച കുറച്ച് പേരൊക്കെ വന്നതേപോലെ വാഹന പൂജക്കൊക്കെ നിൽക്കുവാണേൽ ഞങ്ങൾ ഈ കൊട്ടാരക്കരക്കാർക്ക് ജീവിതത്തിൽ എന്ത് നല്ല കാര്യം ഉണ്ടെങ്കിലും എന്ത് വിശേഷം ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ണിയപ്പം വാർപ്പിച്ചിട്ടേ തുടങ്ങാറുള്ളൂ കേട്ടോ പിന്നെ പിന്നെതേ ഞങ്ങളിനി ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് കുറേ സമയം ഇവിടെ നിന്നു അപ്പോഴത്തേക്കും നല്ലവണ്ണം ഇരുട്ടിയിട്ടൊക്കെ ഉണ്ട് ഈ കൊട്ടാരക്കര മ്യൂസിയത്തിനകത്തൊന്നും ഇതുവരെയും കയറിയിട്ടില്ല കേട്ടോ അതൊരു വിഷമമുള്ള കാര്യമാണ് കയറ്റി വിട്ടാലും ഈ വീഡിയോ എടുക്കാൻ സമ്മതിക്കുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ നമ്മുടെ ഈ പിന്നെ വീഡിയോ ഉണ്ടല്ലോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാണ് ഓവർ ബ്രിഡ്ജ് പാലുമൊക്കെ കഴിഞ്ഞ് റെയിൽവേ പാലമാണ് കേട്ടോ അതും കഴിഞ്ഞ് നല്ലവണ്ണം ഇരുട്ടിയിട്ടുണ്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാറായി പിയാറായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്യണേ എന്നിട്ടതിൽ ഓളും കൂടി കൊടുക്കണം എന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്